ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ പുതിയ വീട് വെക്കുന്നുണ്ടെങ്കിൽ, അത് ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ പുതിയ വീട് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊരു യൂസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ അത് സിംഗിൾ ഫേസ് ഡി ബി ആണോ ത്രീ ഫേസ് ഡി ബി ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. സിംഗിൾ ഫേസ് ഡി ബി ആകുന്ന സമയത്ത് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 2000 രൂപയിൽ ഡി ബി ഓൾറെഡി ഓക്കെ ആവും. മീറ്റർ ബോക്സും കൂടി കഴിഞ്ഞാൽ 1000 രൂപ, മാക്സിമം 3000 രൂപയിൽ നമുക്ക് രണ്ടും കൂടി നടക്കും. പക്ഷേ ത്രീ ഫേസ് ഡി ബി ആവുന്ന സമയത്ത് ഏകദേശം 7500 to 8000 to 9000 രൂപ വരെ ഡി ബി വരുന്നുണ്ട്. അതിനുശേഷം മീറ്റർ ബോക്സും ഏകദേശം 1800 to 2000 രൂപ, അടുത്ത് മീറ്റർ ബോക്സും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് ഒരു 10000 രൂപയെങ്കിലും ത്രീ ഫേസ് ഡി ബി വരുന്നുണ്ട്. സിംഗിൾ ഫേസ് ആകുമ്പോൾ രണ്ടും കൂടി ഒരു 3000 രൂപ, 7000 രൂപ ലാഭം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പുതിയ വീടിന് നമ്മൾ ത്രീ ഫേസ് ഡി ബി ആണോ സിംഗിൾ ഫേസ് ഡി ബി ആണോ നല്ലതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് വീട്ടിൽ ആദ്യം ഉപയോഗിക്കുന്ന എത്ര റൂമുകളുണ്ട്, എത്ര എ സി കാര്യങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എല്ലാം കറക്റ്റായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് വ്യക്തമായിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ കിച്ചണിൽ എങ്ങനെയാണ് വരുന്നത്, പവർ പ്ലഗുകൾ എങ്ങനെയാണ്, ഹീറ്റർ വയ്ക്കുന്നുണ്ടോ, ഓരോ ബാത്റൂമുകളിൽ ഹീറ്റർ വയ്ക്കുന്നുണ്ടോ, ഇതെല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നിട്ട് വേണം നമ്മൾ ഡി ബി ത്രീ ഫേസ് ഡി ബി അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഡി ബി സെലക്ട് ചെയ്യാൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിംഗിൾ ഫേസ് ഡി ബി, അതായത് ഒരു ഫേസ് ഉപയോഗം ഒരു മാത്രമാണ് നമ്മൾ എടുക്കണമെന്നെങ്കിൽ അതിന് സിംഗിൾ ഫേസ് ഡി ബി ആണ്. സിംഗിൾ ഫേസ് ഡി ബി നമ്മൾ എടുക്കുന്ന സമയത്ത് മാക്സിമം നമുക്ക് കെ സി ബിയിൽ നിന്നും എടുക്കാവുന്ന ലോഡ് 5000 വാട്ടാണ് വരുന്നത്. 5000 വാട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പവർ പ്ലഗ് വരുന്നത് ഏകദേശം 500 വാട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു എ സി, അതുപോലെ തന്നെ കിച്ചണിൽ ഏകദേശം ഒരു എ സി വരുന്നുണ്ട് നമ്മുടെ റൂമിലുണ്ടെന്ന് വിചാരിക്കുക. കിച്ചണിൽ ഒരു 3 പവർ പ്ലഗ്, പിന്നെ 2 ബാത്റൂം ഉണ്ടെങ്കിൽ 2 ബാത്റൂമിൽ ഏകദേശം 2 ഹീറ്ററിന് 2 പവർ പ്ലഗ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ ഏകദേശം ഒരു 4000 വാട്ട് ആ റേഞ്ച് തന്നെ ആയിക്കഴിഞ്ഞു, 4000 to 5000 വാട്ടായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമതൊരു പുതിയ എ സി വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 2 AC നമ്മുടെ വീടുകളിൽ, അല്ലെങ്കിൽ 3 ACയോ നമ്മളിൽ മിനിമം 2 AC നമ്മൾ രണ്ടാമത്തെ റൂമിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ വാട്ട്സ് 5000 വാട്ട്സിന് മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നമ്മൾ ACയുടെ എണ്ണം കൂടും. 3 റൂം ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞ 2 ACകളും ഉണ്ടാവും. AC വരുന്ന സമയത്ത് ഈ വാട്ട്സ് കാര്യങ്ങൾ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ഒരു 3 ഫേസ് DB സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും പ്രശ്നം. അതായത് 3 ഫേസാണ് വരുന്നത. 3 ഫേസിൽ നമുക്ക് നല്ല രീതിയിലുള്ള വാട്ട്സ് എടുക്കാൻ സാധിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാവിയിൽ നമ്മൾ എത്ര AC വെച്ചാലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സിംഗിൾ ഫേസ് DB ആണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ, ഭാവിയിൽ നമ്മൾ ACയുടെ എണ്ണം കൂടുന്ന സമയത്ത് നമ്മുടെ DB വെട്ടിപ്പൊളിച്ച് മാറ്റി അടുത്ത 3 ഫേസ് DB വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത് 3 ഫേസ് DB നമ്മൾ വെക്കുന്ന സമയത്ത്, വീട് പണിയുന്ന സമയത്ത് 3 ഫേസ് DB തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല, നമ്മൾ 3 ഫേസ് DB വെച്ചു, 3 ഫേസ് DB വെച്ചു എന്ന് വിചാരിച്ചിട്ട് 3 ഫേസിൻ്റെ കണക്ഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താലും മതി. സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്ത് നിങ്ങൾ AC എണ്ണോ അല്ലെങ്കിൽ വാട്ട്സ് കൂടുന്ന സമയത്ത് മാത്രമേ നമുക്ക് 3 ഫേസ് കണക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിന് മുന്നേ വരെ നിങ്ങൾക്ക് എപ്പോഴെല്ലാം നിങ്ങൾക്ക് സിംഗിൾ ഫേസ് ആവശ്യമുണ്ടോ ആ സിംഗിൾ ഫേസ് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ത്രീ ഫേസ് ആവശ്യം വരുന്ന സമയത്ത് മാത്രം 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ KCB നിന്ന് കണക്ഷൻ എടുക്കുന്ന സമയത്ത് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നോർമൽ ലെവലിൽ കൺവെർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് കറണ്ട് കാശ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത്, കുറച്ചുകൂടി നല്ലത്, അത്യാവശ്യം നമ്മൾ വാട്ട്സ് എടുക്കുന്ന ആളുകളാണെങ്കിൽ 3 ഫേസ് DB തന്നെയാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.